കൊറോണ കാലത്ത് മറന്നു പോവാതെ നമ്മൾ ഓർമ്മിപ്പിച്ചു വെക്കേണ്ടിയിരിക്കുന്ന ഒരുപാട് മുഖങ്ങളുണ്ട്. നമ്മുടെ പ്രളയത്തിന് കേരളം ഒറ്റക്കെട്ടായി എങ്ങനെ നേരിട്ടോ, അതേപോലെ വ്യത്യസ്തമായ രീതിയിൽ ജനങ്ങളുടെ പ്രതിരോധം കൊണ്ടുകൂടെ ശ്രദ്ധേയമാകർഷിക്കപ്പെടുകയാണ് കൊറോണ കാലത്തെ കേരളത്തിൻ്റെ പ്രതിരോധം. എങ്ങനെയൊക്കെയാണ് ജനങ്ങൾ ഇതിനോട് പ്രതികരിച്ചത്? ജനങ്ങൾ എങ്ങനെയാണ് ഈ പ്രതിരോധത്തെ ഏറ്റെടുത്തത്? ലോകരാജ്യങ്ങളിൽ ഒട്ടാകെ കൊറോണ പടർന്ന് പന്തലിച്ച് പിടിച്ചപ്പോൾ എല്ലാവരും അതിനെതിരെ അന്തം വിട്ട് നിന്നപ്പോഴും അതിനെതിരെ പ്രതിരോധിച്ചപ്പോഴും ജനകീയ പ്രതിരോധം ഇത്ര സമർത്ഥമായി ഇത്രയും നല്ലവണ്ണം ഉയർത്തെഴുന്നേറ്റ് ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് സംശയകരമാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ കൈ കഴുകാനുള്ള സാനിറ്റൈസറുകൾക്ക്, കൈ ശുദ്ധീകരിക്കുവാനുള്ള സാനിറ്റൈസറുകൾക്ക് കൊള്ള വില ഏർപ്പെടുത്തിക്കൊണ്ട് മെഡിക്കൽ ഷോപ്പുകളിൽ ദൗർബല്യം നേരിട്ടപ്പോൾ അതിനെതിരെ നമ്മൾ എങ്ങനെയാണ് പ്രതിരോധിച്ചത്? കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ കെമിസ്ട്രി വിഭാഗം, പല ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെയും കെമിസ്ട്രി വിഭാഗം സൗജന്യമായി ഇത് നിർമ്മിച്ച് പല സ്ഥലങ്ങളിലും ഹോസ്പിറ്റലുകളിലും അതിനോടനുബന്ധിച്ചിരുന്ന മാർക്കറ്റുകളിലും നൽകി. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ പലതും ഫ്രീയായി സാനിറ്റൈസറുകൾ നിർമ്മിച്ച് പലയിടത്തും അത് പ്രദർശിപ്പിക്കുകയും ചെയ്തു. ആളുകൾക്കത് ഉപയോഗിക്കാം സൗജന്യമായി തന്നെ. ഒരു പരിധിവരെ കൊള്ള എന്ന് പറയുന്നത് തടയാൻ നമുക്ക് കഴിഞ്ഞു. കൊറോണയുടെ വ്യാപനം തടയുന്നതിൽ സാനിറ്റൈസറുകൾ വ്യാപകമായതിൻ്റെ പങ്ക് വളരെ വലുത് തന്നെയാണ്. രണ്ടാമത്തെ കാര്യമാണ് കൈ കഴുകുവാൻ ഇതിന് ബ്രേക്ക് ദ ചെയിൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഒരു ഐഡിയ മുന്നോട്ട് വെച്ചപ്പോൾ സന്നദ്ധ സംഘടനകൾ പല സ്ഥലങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും പല ഷോപ്പുകളുടെ മുന്നിലുമടക്കം ഒരു ടാങ്കിൽ കല്യാണ വീട്ടിൽ വെള്ളം നിറക്കുന്നത് പോലെ ടാങ്കും കൈ കഴുകുവാനുള്ള ഒരു ഹാൻഡ് വാഷും കൊണ്ടുവച്ചുകൊണ്ട് പലതരത്തിൽപ്പെട്ട സന്നദ്ധ സംഘടനകളും അതിന് മുന്നിട്ടിറങ്ങി എന്ന് പറയുന്നത് അഭിനന്ദനാർഹമാണ്. മറ്റ് പല രാജ്യങ്ങളിലും ജർമ്മനിയും ജപ്പാനും അടക്കമുള്ള ഇറ്റലിയുമൊക്കെ അടക്കമുള്ള ഒരുപാട് ടെക്നോളജിക്കലി നമ്മളെപ്പോലെ തന്നെയുള്ള അഡ്വാൻസ്ഡായ പല രാജ്യങ്ങളിലും കൊറോണയ്ക്കെതിരെ പരിഭ്രാന്തിയോടെ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ തോറ്റുപോകില്ലെന്ന് പറഞ്ഞ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നത് വലിയൊരു പ്രതീക്ഷ തന്നെയാണ്. ആരോഗ്യരംഗത്ത് പേരുകേട്ട കേരള മോഡലിന് ശേഷം പ്രതിരോധ രംഗത്തേക്ക്, അതായത് ആരോഗ്യ പ്രതിരോധ രംഗത്തേക്ക് ജനങ്ങളെ കൂടി ഉൾപ്പെടുത്തി നടത്തുന്ന ഈ പ്രതിരോധം ലോകരാജ്യങ്ങൾക്കാകെ പഠനവിധേയമാക്കുവാൻ പറ്റുന്ന പുതിയൊരു പദ്ധതി തന്നെയാണെന്ന് നിസ്സംശയം നമുക്ക് പറയാം. ഗതികെട്ട കൊറോണ കാലത്തും ഇത്തരം രചതരേഖകൾ നമ്മളെന്നും പാഠപുസ്തകങ്ങളിൽ പുതിയൊരു പാഠമായി നിലനിൽക്കട്ടെ.